ജെകെ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേർന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാ മൊത്തത്തിൽ നോട്ടിഫിക്കേഷൻ ഇട്ടതുകൊണ്ട് ആരും ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപന തീയതി എന്നാണ്, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണ്, അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, തിരുവനന്തപുരം 6950001. അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നതിനും അതുപോലെ തന്നെ അപേക്ഷ ഫോമും അതുപോലെ ചെല്ലാനും എല്ലാം പ്രിന്റ് എടുക്കുന്നതിനൊക്കെ ഈ സൈറ്റ് അഡ്രസ്സ് നമുക്ക് ആവശ്യമാണ്. പല ഉദ്യോഗാർത്ഥികളും തന്നെ പലതാണ് വിളിച്ചു ചോദിച്ചു, സാറേ എൻ്റെ സൈറ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫോൺ നമ്പർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ വേണ്ടി ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ www.kerala.csb.kerala.gov.in ആണ് എൻ്റെ സൈറ്റ് അഡ്രസ്സ്. അതുപോലെ തന്നെ ഇമെയിൽ info.csb@kerala.gov.in. ഫോൺ നമ്പർ 0471-246-8690. അപ്പോൾ ഇതിൻ്റെ വിജ്ഞാപന തീയതി 29/12/2022 ആണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 28/1/2023 ശനിയാഴ്ച വൈകുന്നേരം 5 മണിയാണ്. അപ്പോൾ ഇതിൻ്റെ നിയമന രീതി, നേരിട്ടുള്ള നിയമനം, പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമനാധികാരി, ബന്ധപ്പെട്ട സഹകരണ സംഘം, ബാങ്കുകൾ. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിരവധി ഒഴിവുകളാണ് ഉള്ളത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. 17/360, 44/650 ആണ്. ഏജ് ലിമിറ്റ് 18-40 ആണ്. അടുത്തത് അതിൻ്റെ വിജ്ഞാപന നമ്പർ 17/2022 ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം, ഇതാണ് ഇതിന് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത. 28/1/2023 ആണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.